നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു ചക്ക മെഴുക്കുപുരട്ടിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ചക്ക മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ചക്ക ചുളം നല്ല നീളത്തിൽ അരിഞ്ഞെടുത്താണ്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടു. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി ഇതിപ്പോൾ കാശ്മീരി ചില്ലിയും അല്ലാതെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. അതപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് അത് വേവാൻ അടിക്ക് പിടിക്കാതിരിക്കാനും മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അത് പിന്നെ ചക്ക ഓരോ ചക്കയുടെ അനുസരിച്ചുമാണ്. ഇച്ചിരി വെള്ളം ഇറങ്ങുന്ന രീതിയിലുള്ള ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ. പക്ഷേ എന്നാലും ഒരു സേഫ് സൈഡിന് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് വേവിക്കാറുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിക്കണം. ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് വെള്ളവും വറ്റി നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്രയും ഉള്ളൂ. സാധാരണ മെഴുക്കുപുരട്ടിയുടേത് പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള ചക്ക മെഴുക്കുപുരട്ടി തയ്യാർ. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സ്നാക്കായിട്ട് വേണമെങ്കിൽ ഈവനിങ്ങിലൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ മധുരമൊക്കെ ഉള്ള മധുരമൊക്കെ ആയി തുടങ്ങിയ നന്നായിട്ട് വിളഞ്ഞ ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീ ടൈം സ്നാക്കായിട്ട് നല്ല സൂപ്പറാണ്. പക്ഷേ ഇത് ഞങ്ങൾ സാധാരണയായിട്ട് ചോറിൻ്റെ കൂടെ ഉള്ള ഒരു സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കാറ്. എനിക്കൊക്കെ ആണെങ്കിൽ കൊച്ചിലേ മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശമൊക്കെ ചക്ക സീസൺ കഴിഞ്ഞു അറിയാം, എന്നാലും ചക്ക കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത് അമ്മയാണ്, ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ വേറൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഇപ്പോൾ അത് മൂപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കച്ചുളം നമ്മൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ നന്ദി, നമസ്കാരം.